എന്തിനാ ഇപ്പൊ ഗീതുവിന്റെ വീട്ടുകാരെ പറ്റി അറിയണേ? എന്തിനാണെന്ന് ചേട്ടൻ അറിയായിരിക്കുമല്ലോ. ഗീതുവിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് അവർ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. അല്ല, ചില ഫാമിലി മാറ്റേഴ്സ് ഒക്കെ സംസാരിക്കാനുണ്ട്. തീരുമാനിക്കാനും രണ്ടാളെയും കാണാൻ പറ്റില്ല. ഗീതുവിന്റെ അമ്മ മരിച്ചിട്ട് 10-11 കൊല്ലായി. ഗീതുവിന്റെ അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാടശ്ശേരി തമ്പി. അയാളെ കാണിച്ചു കൊടുത്താ ഗവൺമെന്റിൽ നിന്ന് 50,000 രൂപ കിട്ടും. കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആളാ ഇപ്പൊ ജയിലിൽ ചാടി. കഷ്ണം കഷ്ണമായി കൊത്തി നുറുക്കി പുഴയിലേക്ക് എറിഞ്ഞു. ആരെയാണെന്നറിയോ? ഇല്ല. ഇതുപോലൊരു കഥയുമായി വന്നവനെ കഥാപ്രസംഗക്കാരനാ. അവൻ പറഞ്ഞത് കഥാപ്രസംഗമല്ല, അധിക പ്രസംഗ. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞ അവൻ വന്നത്. തമ്പി അദ്ദേഹം ആദ്യ സ്നേഹത്തിൽ പറഞ്ഞു, പിന്നെ വരട്ടി. അവൻ പോയില്ല, അവസാനം അവനെ കൊന്നു. എന്റെ ബ്രേക്ക് ഇട്ടേ വണ്ടി വാ. പക്ഷെ കൊന്നത് മാടശ്ശേരി തമ്പിയല്ല എന്നും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത്. ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. തമ്പി ആരെയും കൊല്ലില്ല, അത് എനിക്കറിയാം, നല്ല പോലെ അറിയാം. 10-15 കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പിള്ളി. തമ്പിയെ ചതിച്ചത് പാലത്തറക്കാരാണെന്നാ പറയണം. പക്ഷേ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു. എന്തിനാ പിന്നെ ജയിലിൽ ചാടി? അതെന്തിനാ? ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തുന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തിനാ? എന്തിനാ? ഉത്സവം കാണാനല്ല. ചതിച്ചവന്മാരോടൊക്കെ പകരം ചോദിക്കാൻ. അതാരാണെന്നറിയോ? അറിയില്ല. എനിക്കും അറിയില്ല. ഇതിന്റെ ഇടയില് പ്രേമെന്നും കല്യാണെന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല, നിങ്ങളും നടക്കില്ല. അതെന്താ? പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകൾ രണ്ടും അവര് വെട്ടിയെടുത്താ പിന്നെ പിച്ചയെടുക്കാൻ പറ്റോടാ തെണ്ടി പട്ടികളെ. നമ്മളിപ്പോ എവിടെ നിന്ന് വന്നേ? ഞാൻ അവിടുന്ന് എവിടെ വന്നത്? എന്നെ വഴി തെറ്റിക്കാൻ നോക്ക വൃത്തികെട്ടവന്മാര്. ഈ കോങ്ങണന് പ്രാന്തമുണ്ടോ? എത്ര നേരം നോക്കി ഇങ്ങനെ കാത്തിരിക്കണം. ഈ ഏരി മുഴുവൻ നല്ല മൂർക്കമ്പാമ്പുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒരു പേടി തോറി ഏടാ, മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം. ബാബോ കല്യാണം കഴിഞ്ഞ എനിക്ക് കിട്ടാൻ പോണ സ്ഥലമൊക്കെ വേണമെങ്കിൽ നോക്കിക്കോടാ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് തെങ്ങിക്കാരെങ്കിലും ജീവിക്കാം. അവന്മാരുടെ എത്തിപ്പോയ ആശാനെ. എത്തട്ടടാ എത്തട്ടെ. ഇതാ ഇടിവെട്ടേറ്റ തെങ്ങുണ്ട് നിന്റെ തല പോലെ. എന്റെ ചുണ്ട പറഞ്ഞൊക്കെ തെറ്റാ. എന്ത്? അതല്ലടാ. പിന്നെ അത് ഹലോ, ഇതാ ചരിത്രാളത്തിന്റെ ആൾക്കാരല്ലേ? ഏ, ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ. ഉത്സവത്തിന് വന്ന ഹലോ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ? അല്ലെ, ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ? ഞങ്ങളുടെ പരിപാടി തൈര് കലക്കണ സാധനം ഇതാണോ? അത് ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത്? എന്താ ഇതിന്റെ മെത്തേഡ്? മെത്തേഡ് ആദ്യം ഇതിങ്ങനെ പിടിക്കണം. ഇത് തൈര് കലക്കാനുള്ളതല്ല, പിന്നെ പിന്നെ നെഞ്ച് കലക്കാനുള്ളതാണ്. അത്രയ്ക്കായോ? ഞങ്ങളാണ് ആദ്യം ഇവരെ ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഇടയ്ക്ക് അവകാശം ഞങ്ങൾക്കാ. അങ്ങനെ ഒരു നിയമമില്ല. മുന്നിൽ കിട്ടിയ ആദ്യ ഒഴി ഞങ്ങൾക്കാ. എങ്കിൽ നിങ്ങൾ മുന്നിൽ നടി, ഞങ്ങൾ പിന്നിൽ നടിക്കാം. പിന്നെ സൈഡിലും കൂടെ ആരെങ്കിലും അടിക്ക്. അറിയടാ പ്രേമിക്കാൻ നീ ആര് മോനെ? പ്രേം ചോപ്രയോ? മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. ഉണങ്ങിരിക്ക. അവനെ
പാലത്തറയിലെ പെണ്ണിനെ കെട്ടണോ? കെട്ടാം. എന്നാലേ കെട്ടിച്ച് തരാവട. മർഗിച്ചേട്ടോ, എന്താ മർഗിച്ചേട്ടോ? അടി അടി പൊരിഞ്ഞടി. പ്രേമിക്കണല്ലടാ, പ്രേമിക്കാതെ നിനക്ക് ഉറക്കം വരൂല്ലേ? എന്ത് ഭ്രാന്തായി കാണിക്കണേ! അവര് വിടെ, അവര് വിടെ. അവര് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല, അവര് കഥാപുസ്തകക്കാര്. കഥാപുസ്തകക്കാര് അല്ല, ഞങ്ങൾ പ്രേമിക്കാൻ തന്നെ വന്നതല്ല കഥാപുസ്തകക്കാര്. കഥാപുസ്തകക്കാര് അതെ, ഞങ്ങൾ ഉത്സവത്തിന് കഥ പറയാൻ വന്നതാണ്. കൊച്ചിൻ കേട്ടില്ലേ? നിന്റെ ചെണ്ടിയും കപ്പടം ഞാൻ ഉത്സവത്തിന് കഥ പറയാൻ വന്നതാണ്. എന്തിനാടാ ഇത്ര നേരത്തെ വന്നത്? അടിയടാ, എന്തിനാടാ ഗീതയോടൊപ്പം വന്നത്? അത് മാളികപ്പുറയെ താമസിച്ച എന്തിനാടാ? അത് ഫുഡ്. അവരങ്ങനെയാ, ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്ന കഥ എഴുതു, അവിടുത്തെ കഥയെ പറയൂ. വായ തുറന്ന് പറയൂ. അതെ, ഞങ്ങൾ ഈ നാട്ടിലെ കഥ ഈ നാട്ടിൽ നേരത്തെ വന്നത്. ഈ നാട്ടിലെ കഥയോ? ആരെപ്പറ്റി കഥ എഴുതാനാടാ നീ വന്നത്? മാടശ്ശേരി തമ്പിയെ പറ്റി. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്ന് പറഞ്ഞ ഒരുത്തരോട് വന്നില്ലേ? എവിടെ നിന്ന് വന്നു? അവനെ കൊന്നില്ലേ? ആര് കൊന്നു? മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാര്? ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ? ആരോട് പകരം വീട്ടാൻ? ഇതാണ് ഞങ്ങളോട് പറയാൻ പോകുന്ന കഥ. ഇനി ആർക്കാണ് ഞങ്ങളെ തല്ലേണ്ടത്? വാ, വന്ന് തല്ലേ. മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാരാന്ന് വെച്ചാൽ വന്ന് തല്ലടാ. വന്ന് തല്ലടാ.